സത്യാനന്തരം എന്ന വാക്ക് നമ്മൾ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പോസ്റ്റ് ട്രൂത്ത് എന്ന വൈദേശിക പ്രയോഗത്തിൻ്റെ വിവർത്തനമായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് നമ്മൾ ആ വാക്കിൻ്റെ മുന്നിൽ നമസ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. സത്യം എന്ന് പറയുന്നൊരു സംഗതിയില്ല, ഇമേജുകൾ മാത്രമാണുള്ളത്, നുണകളാണ് രാജ്യം ഭരിക്കാൻ വേണ്ടി പോകുന്നത്, സത്യം തേടേണ്ട ഒരാവശ്യവുമില്ല തുടങ്ങിയ വിവക്ഷകളാണ് പ്രാഥമികമായി പോസ്റ്റ് ട്രൂത്ത് എന്ന പ്രയോഗത്തിനുള്ളത്. അത് ഒരൊറ്റ മനുഷ്യൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടാക്കിയതാണെങ്കിലും അതിന് വലിയ മൈലേജ് ഇന്നത്തെ ഭാഷയിൽ, വലിയ പ്രാധാന്യം മാധ്യമങ്ങളിലും സാഹിത്യ സാംസ്കാരിക ചിന്തകളിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ സ്വഭാവത്തെ പ്രകടിപ്പിക്കാനായി ഉപയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ് എന്ന് വിചാരിക്കാത്ത ആളുകളും ഉണ്ട്. ഇനി നുണ മാത്രമേ ഉള്ളൂ. പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളത് ലളിതമായി പറഞ്ഞ നുണ എന്നാണ്. സത്യം കഴിഞ്ഞപ്പോൾ നുണയാണല്ലോ. നുണകൾ രാജ്യം ഭരിക്കും. വികാരങ്ങളാണ് പ്രധാനം, വസ്തുതകളല്ല, വിശകലനങ്ങളല്ല പ്രധാനം. വികാരങ്ങളുടെ തരംഗങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും. അതിനപ്പുറമൊന്നും ആളുകൾ ചിന്തിക്കുകയില്ല എന്നുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളൊന്നും ഇനി നടക്കുകയില്ല, ഗവേഷണങ്ങൾ നടക്കുകയില്ല. ഇങ്ങനെ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ട്, ഓരോ വികാരങ്ങളുടെ ഓളങ്ങൾ സൃഷ്ടിച്ചിട്ട് പിന്നെ ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുമെന്നൊക്കെയാണ് അതിൻ്റെ പിന്നെ കാര്യങ്ങളിൽ നിന്ന് തോന്നുന്നു, അതിൻ്റെ രഹസ്യം തോന്നുന്നു. പക്ഷേ അതിനു മുമ്പ് അത് സത്യമാണ്, പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള സത്യമാണ്. അതാണല്ലോ വൈരുദ്ധ്യം. പോസ്റ്റ് ട്രൂത്ത് എന്ന പ്രയോഗം, സത്യാന്തര കാലം എന്ന് പറയുന്ന പ്രയോഗം സത്യമാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ ഗൗരവമുള്ള ഒരു പ്രവർത്തനവും നടത്താൻ വേണ്ടി പറ്റുകയില്ല. അതുകൊണ്ട് അതൊരു ട്രെൻഡാണ് ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്, സാംസ്കാരിക അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാക്കി പുറത്തേക്ക് വന്ന ഒരു കാര്യം മാത്രമായിട്ട് അതിനെ കാണുന്നതായിരിക്കും യുക്തിഭദ്രം. അല്ലാതെ അതിൻ്റെ മുന്നിൽ കീഴടങ്ങുകയാണ്, ഇനി സത്യത്തിൻ്റെ പ്രചാരം സാധ്യമല്ല, ഇനി അഗാധമായ വിശകലനങ്ങൾ സാധ്യമല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ചരിത്രത്തിന് ഒരു സ്റ്റോപ്പ് വന്നു പോകും, ചരിത്രം നിന്നുപോകും. അങ്ങനെ കീഴടങ്ങാൻ നമ്മൾ തയ്യാറാവരുത് എന്നാണ് തോന്നുന്നത്. എനിക്ക് അത്ര യോജിപ്പ് തോന്നുന്നില്ല. നമ്മുടെ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കെ വി വർഗീസ് ഇതിലാണ് അഞ്ച് ചീത്ത കഥകൾ എന്നുള്ള പുസ്തകം സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സദാചാര നിഷ്ഠയുണ്ടെന്നൊക്കെയാണ്. പക്ഷേ കേസരി ബാലകൃഷ്ണ പിള്ളയെ പോലുള്ള ആളുകൾ തകഴിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അദ്ദേഹം ലൈംഗിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിൻ്റെ പേരിലാണ്. അത് മുതലാളിത്തത്തിൻ്റെ ഒരു നിയന്ത്രണമുണ്ട്. ഇപ്പോൾ കാഫ്കയുടെ നോവലൊക്കെ നമ്മൾ കാണുന്ന പോലെ ഈ ലൈംഗികത പാടില്ല. ലൈംഗികത ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു ആവിഷ്കാരമാണല്ലോ. അത് പാടില്ല എന്ന് പറയുന്നത് ഒരുതരം മർദ്ദനതന്ത്രമാണ്, റിപ്രഷൻ, സപ്രഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അത് സ്വാതന്ത്ര്യത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ലൈംഗിക ചിന്തകൾ വരുന്നത്. ഇപ്പോൾ ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ അതിൻ്റെ സൂചനകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത നോവലിൽ പിന്നെ നമ്മൾ കുറേയും കൂടി വിപുലമായ അധികാര വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് തുറന്ന ശരീര വർണ്ണറുകളും കാര്യങ്ങളൊക്കെയുണ്ട്. അത് സദാചാരം എന്നുള്ള വിഷയമായിട്ട് ബന്ധ വാസ്തവത്തിൽ സദാചാരം എന്ന് പറയുന്നത് സംവാദത്തിൻ്റെയും സ്നേഹത്തിൻ്റെ അന്തരീക്ഷം, അതാണ് സാമൂഹ്യമായ സദാചാരം. അല്ലാതെ ശരീരത്തെക്കുറിച്ച് പറയാതിരിക്കലോ ലൈംഗികതയെക്കുറിച്ച് പറയാതിരിക്കലോ ഒന്നുമല്ല സദാചാരം. അതൊരു പഴഞ്ചൻ ആശയമാണ്. മനുഷ്യൻ പരസ്പരം സ്നേഹത്തിൻ്റെയും മര്യാദയുടെയും ഒക്കെ രാജ്യസ്നേഹത്തിൻ്റെ ഒക്കെ അന്തരീക്ഷത്തിൽ ജീവിക്കുക, മനുഷ്യനാണെന്ന് അംഗീകരിക്കുക. മറ്റുള്ള മനുഷ്യർ ശത്രുക്കളല്ല. എൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ മറ്റുള്ള ഒരാൾ ശത്രുവാണെന്ന് വരുന്നതാണ് ഏറ്റവും വലിയ ദുരാചാരം. അതല്ലാതെ ജീവിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ശ്രമം നടത്തുന്നതിനാണ് സദാചാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലൈംഗിക അവയവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തെക്കുറിച്ചോ പറയുന്നതുകൊണ്ട് ഇവിടെ ദുരാചാരം ഉണ്ടാവുമെന്നുള്ള വിചാരം വായനക്കാർ സാഹിത്യത്തിന് തന്നെ ഇല്ല. സാഹിത്യം എന്നുള്ള വാക്കിൻ്റെ ഈ ഇപ്പോൾ ഞാനൊരു ഇംഗ്ലീഷിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ലിറ്ററേച്ചർ എന്നുള്ള വാക്കിനേക്കാളും എത്രയോ വലിയ വാക്കാണ് സാഹിത്യം. അത് രാഹിത്യം എന്നുള്ള വാക്കിന് എതിർവാക്കാം. ജീവിതത്തിലൊക്കെ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ കൊടുക്കുന്ന സാംസ്കാരിക സ്ഥാനത്തിൻ്റെ പേരാണ് സാഹിത്യം. അതിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്, എല്ലാം അടങ്ങിയ സ്ഥലം എന്നാണ്. അത് ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച ഒറ്റ വാക്കുള്ളൊരു ദർശനമാണ്. അത്ര ഒരു വലിയ സംഭാവനയാണ് ഇന്ത്യ. എല്ലാ ഇന്ത്യൻ ഭാഷയിലും സാഹിത്യം എന്നുള്ള വാക്കുണ്ട്. എല്ലാ സംസ്കൃത വാക്കാണ്, പക്ഷേ എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഉപയോഗിക്കുന്ന വാക്കാണ്. അത് നമ്മൾ നൽകിയ നമ്മൾക്ക് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൽകിയ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പറയുന്നത് എല്ലാം ഉൾപ്പെടുത്താമെന്നാണ്. നമ്മുടെ വലിയ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ നാടോടി സംസ്കാരത്തിലും ഒക്കെ തന്നെ ഈ ലൈംഗിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു വിഷയമല്ല. പക്ഷേ സ്ത്രീയെ ഒരു ഉപകരണമായി കാണുമ്പോൾ അത് നമ്മൾ തോന്നിയാണ്.
ഒരു സുഖാനുഭവത്തിൻ്റെ രീതിയിൽ ഒരു ശരീരത്തെ കാണുന്ന സമയത്ത് അതിനെ ആളുകൾ ചോദ്യം ചെയ്യും. അല്ലാതെ ഈ ശരീരവർണ്ണനകളിലാണ് വയലൻസ് ഉണ്ടാവും. വയലൻസിൻ്റെ ലോകമാണല്ലോ. അപ്പോൾ വയലൻസിൻ്റെ ലോകത്ത് എഴുതുമ്പോൾ കഥയിലും നാടകത്തിലും ഒക്കെ തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി പോലുള്ള സമ്പ്രദായങ്ങളൊക്കെ മഹായുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ആവർത്തിച്ച് വരുന്ന കാര്യമാണ്. ഞാൻ അതിനെ ദുരാചാരം എന്ന് വിചാരിക്കുന്നില്ല. ഇതിന് ഉത്തരം പറയാൻ ഞാൻ ക്വാളിഫൈഡ് ആണെന്ന് അറിയില്ല. ആ നിലക്ക് രാവിലെ ചായ കുടിക്കുന്ന പോലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന കൃതികൾ ഇംഗ്ലീഷിലൂടെ വായിക്കാൻ ഒരാൾക്ക് പറ്റിയെന്ന് വരില്ല. എങ്കിലും നമുക്ക് ലോക നിലവാരമുള്ള കൃതികളുണ്ടെന്ന് തന്നെ വിചാരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ കയറുന്നുള്ള പുസ്തകം ഞാൻ ലോക നിലവാരമുള്ള പുസ്തകമാണെന്ന് പറയും. മാധവിക്കുട്ടിയുടെ എല്ലാ കഥകൾക്കും കവിതകൾക്കും ലോക നിലവാരമുണ്ട്. അപ്പോൾ പേര് പറയുമ്പോൾ കുറേ ആളുടെ പേര് വിട്ടു. രണ്ട് പേരുകളും ഞാൻ ഒതുക്കുകയാണ്. സി ഐ അയ്യപ്പൻ്റെ കഥകൾക്ക് ലോക നിലവാരമുണ്ടെന്ന് ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. ഉണ്ട്, ഉറപ്പാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾക്ക് ലോക നിലവാരമുള്ള. അപ്പോൾ വൈലോപ്പള്ളിയും എടശ്ശേരിയും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് റോബർട്ട് ഫ്രോസ്റ്റിനോടൊക്കെ താരതമ്യം ചെയ്യാവുന്ന ലോക നിലവാരമുള്ള എഴുത്തുകാരാണ്. നമ്മുടെ ഭാഷയിലുണ്ട്. നമുക്കൊരു അപകർഷതാബോധമുണ്ട്. കാരണം നമ്മൾ ചെറിയ സംസ്ഥാനമാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മുടെ ദേശീയഗാനത്തിൽ തെക്കേ ഇന്ത്യയെക്കുറിച്ച് പറയാൻ വേണ്ടി ഒറ്റ വാക്കേ ഉള്ളൂ. ഉത്തരേന്ത്യയെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരുപാട് വാക്കുകളുണ്ട്. അന്ന് തൊട്ട് നമുക്ക് അപകർഷതാബോധമുണ്ട്. മലയാളം വളരെ ചെറിയ സംസ്ഥാനമാണ്. കേന്ദ്ര ഫണ്ടുകൾ ഒരിക്കലും കേരളത്തിന് പര്യാപ്തമായ തോതിൽ കിട്ടാറില്ല. അപ്പോൾ മലയാളി മനസ്സിൽ ആധുനിക കാലത്ത് വല്ലാത്തൊരു അപകർഷതാബോധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ വലിയ സാഹിത്യമില്ല നമുക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പോൾ എഴുത്തുകൾ ധാരാളം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പ്രഭാകരൻ്റെ നോവലുകൾ, ഈ ജെയിംസിൻ്റെ നോവൽ, ഇപ്പോൾ വല്ലി എന്നുള്ള ഒരു പുതിയ നോവൽ വന്നു, അതുപോലെ രാജശ്രീയുടെ നോവൽ, ജെയിംസിൻ്റെ നോവൽ വളരെ പ്രധാനപ്പെട്ട ഒരു എല്ലാ ജെയിംസിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നോവലും ഇംഗ്ലീഷിൽ വന്നു. അതൊക്കെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യൻ ഇഡ്യം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഇഡ്യമുണ്ട്. അത് ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു. അത് മറ്റു രാജ്യക്കാർ സ്വീകരിക്കാൻ തുടങ്ങിയാൽ നമുക്കും ഈ പ്രതീതി, ഈ ലോക നിലവാരത്തിലെ പ്രതീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നു. അതായത് ഞാൻ 2018 സ്കൂളിലെ പണി മതിയാക്കിയിട്ട് അപ്പോൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കാം തോന്നി. പക്ഷേ ഈ പ്രാസംഗികൻ ഒരു പ്രൊഫഷണൽ കില്ലർ ആയതുകൊണ്ട് അങ്ങനെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഒഴിവ് വൈകുന്നേരങ്ങൾ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നടക്കുമ്പോൾ അത് പുതിയ അനുഭവമാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ നടന്നിട്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5 കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ട് ഇങ്ങോട്ട്, 5 കിലോമീറ്റർ. അപ്പോൾ 10 കിലോമീറ്റർ അങ്ങനെ നടക്കാം. പക്ഷേ അത് സ്കൂളിലേക്കുള്ള തിരക്കിൽ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ തിരക്കായിരിക്കും എപ്പോഴും. അധ്യാപകരുടെ ചോദ്യം, പരീക്ഷ, ഉത്തരം. അപ്പോൾ ആ നിലക്ക് നമുക്ക് ഒരു ആസ്വാദ്യമായിട്ടുള്ള അനുഭവമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സമയം കിട്ടി, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കാര്യം, സാഹിത്യം എഴുതിയിട്ടില്ലെങ്കിലും ഒന്നുമില്ല, സ്കൂളിൽ പോകണ്ട, മുഴുവനും ഫ്രീ ടൈമാണ്, പെൻഷൻ കിട്ടും. അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഒരു എന്താണ് പിരിമുറുക്കമില്ലാത്ത സന്ദർഭം ഉണ്ടാവുമല്ലോ. അങ്ങനെ നടക്കാൻ തുടങ്ങി. പക്ഷേ നടന്നു തുടങ്ങിയപ്പോഴാണ് ഈ കാലിൻ്റെ അടിയിലുള്ള കോശങ്ങളും തലച്ചോറും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് ഡോക്ടർമാർ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് വലിയ പ്രചോദനമായി. അപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുക്കാണ്ടാണ് നടക്കാറ്. പിന്നെ ഈ റെക്കോർഡ് ചെയ്യാൻ സൗകര്യമുള്ള ഫോൺ എടുത്തിട്ട് പോകുമ്പോൾ നടക്കുമ്പോൾ പല കാര്യങ്ങളും തോന്നും. അത് നടത്തത്തെക്കുറിച്ച് മാത്രമല്ല, അക്കാലത്ത് എഴുതിയ എല്ലാ ലേഖനങ്ങൾക്കും നടത്തത്തോട് കടപ്പാടുണ്ട്. പിന്നെ ഈ നടത്തത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ തോന്നിയപ്പോഴാണ് അത് വോയിസ് ആയിട്ട് ഒഴിക്കുന്നതന്നെ റെക്കോർഡ് ചെയ്തത്. അത് എഴുതാൻ പറ്റി. അങ്ങനെ പിന്നെ കുറേ തന്നെ ഒരു 50 എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ 25 എഴുതിയപ്പോഴേ അതിൽ 50 ആശയങ്ങൾ മിക്കവാറും 25 വന്നു. അങ്ങനെ നിർത്തി. അത് പിന്നെ മനോരമ ബുക്സ് പുസ്തകമാക്കി. ആളുകൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചു. അത് ഏതാണ്ട് ഒരു 1.5 വർഷം നടന്നതിന് ശേഷമാണ് ഈ പുസ്തകം എന്നുള്ള ആശയം തന്നെ നടന്നു വന്നത്. അത്രവരെ അതില്ല. അപ്പോൾ നടത്തത്തെക്കുറിച്ച് പിന്നെ ഈ തോറോൻ്റെ പുസ്തകമുണ്ടല്ലോ, വാക്കിംഗ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് പരിചയപ്പെടുത്തിക്കൊണ്ട് കെ ആർ ഇന്ദാക്ഷൻ എന്നൊരു പുസ്തകം സ്വന്തം നൽകുക, നല്ല പുസ്തകമാണ്. പക്ഷേ ഞാനത് വായിച്ചിട്ടില്ല, വായിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒരു ചെറിയ പ്രസാദകൾ ഇറക്കിയതായിരിക്കാം, പെട്ടെന്ന് നമുക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോൾ വായിച്ചു, ഈ പുസ്തകത്തിന് ശേഷം അത് വായിച്ചിട്ടുണ്ട്. തോറോൻ്റെ പുസ്തകം അതിന് ശേഷമാണ് വായിച്ചത്. അതിൻ്റെ ഏകദേശം നമ്മളതിൻ്റെ ഉള്ളടക്കം ഏതാണ്ട് അറിയാം. അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളാണ്. പ്രകൃതിയുടെ ഭംഗി, പ്രകൃതിയുടെ ദർശനം, പ്രകൃതിയുമായിട്ട് ഇണങ്ങാത്ത ജീവിതം, അപൂർണ ജീവിതം എന്നുള്ള കാര്യങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെടും, പ്രകൃതിയുമായി സംസാരിക്കാനായി നടക്കുക എന്നുള്ളതാണ് അതിലെ ചുരുക്കം. ഇതങ്ങനെയല്ല, ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരു വഴി തന്നെ ഒരു വല്ലാത്തൊരു ടെക്സ്റ്റാണ്. കാരണം എത്രയോ മനുഷ്യർ നടന്നു പോയിട്ടുണ്ടാവും, അവരൊക്കെ ട്രേസ് ആ വഴിയിലുണ്ട്. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഏത് വഴിയും മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരു ലഘു രൂപമാണ്. അങ്ങനെ കാലയൊന്നും ഒരുതരം ഉന്മാദാവസ്ഥയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതൽ വളരെ അനായാസമായിരുന്നു. ഞാൻ ഒരുപാട് എഴുതേണ്ടി വരുന്ന ഒരാളാണ്. പക്ഷേ ഇത് വളരെ ഇഷ്ടപ്പെട്ട് എഴുതിയാണ്. യാതൊരു എഫർട്ടും ഇല്ലാതെ
കവിത എന്ന് ഞാനിതുവരെ കവിത എഴുതിയിട്ടില്ല. കവിത എന്ന് ഇങ്ങനെ ആയിരിക്കും തോന്നിയത് ഈ പുസ്തകം എഴുതിയപ്പോഴാണ്. അങ്ങനത്തെ ലാളിത്യം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ആളുകൾ ഇഷ്ടം. അപ്പോൾ ഞാൻ റെഫറൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വളരെ അപൂർവമായിട്ടാണ്. ഇപ്പോൾ ബുഷൻ വാൾഡ് പോലുള്ള സ്ഥലങ്ങളിലുള്ള ചെരുപ്പുകളെക്കുറിച്ച് ഒരു ലേഖനമുണ്ട്. അത് അത്രയും അത് ഒരു വീഡിയോ കണ്ടാണ് എൻ്റെ അത്രയും ഈ ഹിറ്റ്ലറുടെ ഈ ഗ്യാസ് ചേംബറാണല്ലോ ഓഷ്വിറ്റ്സിൽ ബുഷൻ വാൾഡിലുള്ളത്. അവിടെ അത് മ്യൂസിയം ആയിട്ട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചെരുപ്പുകളൊക്കെ കണ്ണാടി കൂട്ടലാക്കിയിട്ട് കുട്ടികളുടെ ചെരുപ്പുകൾ മാത്രം, കൊല്ലപ്പെട്ട കുട്ടികളുടെ ചെരുപ്പുകൾ മാത്രം, സ്ത്രീകളുടെ ചെരുപ്പുകൾ മാത്രം. അപ്പോൾ ആ ചെരുപ്പുകൾക്ക് അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ടാവും. ഈ പോളണ്ട് പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടികളാണ് ഇവർ, അല്ലെങ്കിൽ സ്ത്രീകളാണ് അല്ലെങ്കിൽ പുരുഷന്മാരാണ്. ആ രാജ്യത്തിൻ്റെ അവരുടെ ഗ്രാമത്തിലെ മണ്ണ് എൻ്റെ ഒരു തരി എങ്കിലും ആ ചെരുപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെ കാലയ്ക്കുമ്പോൾ ഈ നടത്തം എന്ന് പറയുന്നത് ഇത്ര പൊളിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് മനസ്സിലാവും. പണ്ട് എല്ലാ പ്രവൃത്തിയും നടത്താം, വാണിജ്യമായാലും പിന്നെ കലയായാലും പിന്നെ ബാക്കിയെല്ലാം നടത്തം വാഹനങ്ങളില്ലല്ലോ. ഇപ്പോൾ ഈ ഭാഗത്ത് മലബാറിലെ 1950-55 കാലത്താണ് നാഷണൽ ഹൈവേ വരുന്നത്. ഈ ഒരുപാട് പുഴകളുള്ള സ്ഥലമാണ് കേരളത്തിൽ, ഒരുപാട് പുഴകളുണ്ട്. അപ്പോൾ നടത്തം തന്നെയാണ് കേരള ജീവിതത്തിൻ്റെ അടിസ്ഥാന ബിംബം എന്ന് പറയുന്നത്. ഒന്നും നടക്കില്ല എന്ന് പറയുന്ന വേണ്ട, നമ്മളൊന്ന് അതെ സംസ്കാരം ഇങ്ങനെ ഇങ്ങനെ ഈ ആളുകൾ പല രീതിയിലും പറയാം. ഇപ്പോൾ സിൻഡ്രല കഥ ഫ്രാൻസിലുണ്ടായി എന്നാണ് ഒരു തത്വം. അത് ചൈനയിൽ നിന്നുണ്ടായതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ നാട്ടിലുണ്ടായതാണ്. ഒലക്കോട്ടുള്ള ചക്കി എന്നുള്ള പേരിൽ ആ കഥ ഞങ്ങളുടെ നാട്ടിൽ നിലവിലുണ്ട്. ഒലക്കോട് എന്ന് പറഞ്ഞാൽ ഈ നെല്ല് കുത്താനുള്ള ഒലക്കായ ഉള്ള ഒലക്കക്കൂട്. ചക്കി എന്ന് പറഞ്ഞാൽ സ്ത്രീ, മറ്റേ ചക്കി കൊത്ത ചങ്കരനല്ല, അതേ ചക്കിയാണ്. അപ്പോൾ അവൾ എല്ലാവർക്കും ആവശ്യമുണ്ട്, പക്ഷേ അവൾക്ക് ആരെയും അവളെ ആരും പരിഗണിക്കില്ല. ഈ ചക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അവിടെ ചോറുണ്ടാക്കാൻ പറ്റില്ല. അവൾ നിത്യമായി ബോറൻ പണി ചെയ്തുകൊടുക്കണം, പക്ഷേ അവളെ ആരും, അവർക്കൊരു വിസിബിലിറ്റി ഇല്ലയെന്ന് പറയാം. അവളെ ആരും കാണില്ല. അവളെപ്പോഴും ഈ ഉമ്മിയുടെയും ഈ വേർപ്പിൻ്റെയും മണത്തിലായിരിക്കും. അവൾക്കാരെയും അവളെ ആരും ശ്രദ്ധിക്കാനടയില്ല, പക്ഷേ അവളില്ലാതെ പ്രവർത്തിക്കില്ല. അപ്പോൾ മോസ്റ്റ് വാണ്ടഡ് ബട്ട് ലീസ്റ്റ് കെയർഡ് ഫോർ, അതാണല്ലോ സിൻഡ്രല്ല. അതിൻ്റെ അതേ കഥ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് കച്ചവടക്കാരുടെ മുഖേന ഇങ്ങനെ സംസ്കാരത്തിലേക്ക് വന്നതാണ്. അപ്പോൾ നടത്തത്തിന് ആളുകൾ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആണ് ഈ കഥകളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകുക. അപ്പോൾ പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിലെ ആദ്യത്തെ പാൻ കേരള ലീഡറാണ്. അദ്ദേഹം കേരളത്തിന് ഒരറ്റം മുതൽ കാസർഗോഡ് വരെ, ഇപ്പോൾ അത് എൻ്റെ ഞാൻ താമസിക്കുന്ന മാണിയാട്ട് എന്നുള്ള സ്ഥലത്തെ ആ ഇപ്പോഴത്തെ റോഡാണ് പണ്ടത്തെ നാട്ടുവഴി. ആ നാട്ടുവഴിയിലൂടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ നിന്ന് തൃക്കരിപ്പൂർ ടൗണിൽ ഉപ്പ് വിറ്റതിൻ്റെ വലിയ ശിക്ഷയാണല്ലോ. ഉപ്പ് വിറ്റ് അത് അദ്ദേഹത്തെ കുറ്റം ചെയ്തതിൻ്റെ വില നടത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നടന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. നടത്തം ഗാന്ധിയുടെ നടത്തം എന്ന് പറഞ്ഞാൽ ഗാന്ധി നടക്കുകയും രാഷ്ട്രീയം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ നടത്തവും സംസ്കാരവും വളരെ ഇപ്പോഴാണ് തന്നെ ഇപ്പോൾ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഏത് വകുപ്പാണ് ഈ നടത്തുമായിട്ട് ബന്ധപ്പെടാത്തതെന്ന് നമുക്ക് തോന്നും. അതുപോലെ നടക്കാൻ പ്രത്യേകിച്ച് വഴികൾ ഉണ്ടാവണമെന്നൊക്കെ തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു നടത്തക്കാരെ മാനിച്ചുകൊണ്ട്. അപ്പോൾ ജീവിതത്തിലെ സർവ്വമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത്. അത് നമ്മൾ പറഞ്ഞു, ഒരു ചുവട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ശേഷികൾ വർദ്ധിച്ച് വരുമ്പോൾ നടക്കാമെന്നുള്ള അവസ്ഥയുണ്ട്. ആദ്യത്തെ മനുഷ്യൻ മൃഗത്തെ പോലെ തന്നെ ആയിരുന്നല്ലോ, നാൽക്കാലിയായിരുന്നു. അപ്പോൾ ഇരുകാലിയായിട്ട് വരുന്നത് ബൈപ്പെടൽ എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അത് ഒന്ന് മാത്രമല്ല, ഒരു ആ ചൂട് വെക്കുന്ന പിന്നിൽ ഈ മനുഷ്യാനുഭവങ്ങൾ ഈ നടത്തത്തിലേക്ക് പരിണമിച്ച് വന്ന മനുഷ്യൻ എന്നുള്ള ഓർമ്മയുണ്ട്. നമ്മുടെ എല്ലാ ചലനങ്ങളിലും നമുക്ക് പൂർവ്വ തലമുറയായിട്ട് നമുക്ക് കടപ്പാടുണ്ട്. നമ്മൾ ഞാൻ എന്നൊക്കെ വല്ലാതെ പറയും. ഇംഗ്ലീഷിൽ ഐ എന്ന അക്ഷരം എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററാണ്. നമ്മുടെ മനുഷ്യൻ്റെ അഹങ്കാരമാണത്. അത്രയൊന്നും പറയാം. ഈ കമ്മിങ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കവി ഐ എന്ന് കവിത എഴുതുമ്പോൾ കുത്തിട്ടിട്ട് എഴുതുക. ഇത് അതിനൊറ്റ ഒരു കണ്ണ് വരുന്നുണ്ട് മനുഷ്യൻ. ഐ എന്ന് പറയും മുകളിൽ കുത്തു വരുമ്പോൾ ഒരു കണ്ണെങ്കിലും മറ്റുള്ള മനുഷ്യരിലേക്കുണ്ട്. ഇത് കണ്ണില്ലാത്ത അഹങ്കാരമാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ അനുഭവങ്ങളുടെ പിന്നിലും പൂർവികരായിട്ടുള്ള മനുഷ്യരും പൂർവ്വ ജീവിത സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് ഒന്ന്. പിന്നെ ഈ നടത്തുന്നതിൻ്റെ വഴി നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നടക്കുന്ന വഴിയിലൂടെ ഒരുപാട് മനുഷ്യർ മാത്രമല്ല, ജന്തുക്കൾ, നായ അല്ലേ, പൂച്ച, നായ, പ്രേതങ്ങൾ, തെയ്യം, നാട്ടിൽ എന്തൊക്കെ രൂപങ്ങളുണ്ടോ അതൊക്കെ നടന്നു പോയ വഴിയിലൂടെ നടക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ നല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണപിള്ള നടന്ന വഴിയിലൂടെയാണ്. കൃഷ്ണപിള്ളയായിട്ട് ഒരു തരത്തിലും പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സ്വാർത്ഥികളായിട്ടുള്ള പുതിയ മനുഷ്യരാണ്. പക്ഷേ നിസ്വാർത്ഥനായിട്ടുള്ള ആ രാഷ്ട്രീയ നേതാവ് നടന്നു പോയ വഴിയിലൂടെയാണ് ഞാൻ ഈ നടത്തുന്നില്ല പ്രാക്ടീസ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് പോയാൽ ആ വഴിയുടെ കേളപ്പജിയും വന്നിട്ടുണ്ട് കൃഷ്ണപിള്ളയുടെ കൂടെ. അങ്ങനെ ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യർ ആരൊക്കെയായിരിക്കും?
ഭ്രാന്തന്മാരുണ്ടാവും, ഈ ബോറന്മാരുണ്ടാവും, പല ജാതി മനുഷ്യർ, മനുഷ്യ സമൂഹത്തിൻ്റെ വൈവിധ്യം മുഴുവൻ ആ വഴിയിലൂടെ പോയിട്ടുണ്ടാവും. ആ വഴിയിലൂടെയാണ് ഇതൊന്നും ഓർക്കാതെ നമ്മൾ നടക്കുന്നത്. പക്ഷെ അങ്ങനെ ഓർത്ത് ഈ വഴി ഒരു ചരിത്ര സ്മൃതിയാണെന്ന് ഓർത്ത് നടക്കുമ്പോൾ തണുത്ത ഒരു ചെറിയ കാര്യമാണ് മനസ്സിലാവും. ഇതിൽ കുസൃതിയുണ്ടല്ലോ, എൽന്നുള്ള അക്ഷരം അതൊക്കെ കുസൃതിയാണ്. ഞാൻ ഈ നാടൻ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച ആളാണ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ കുട്ടികൾക്ക് പൊതുവേ വാലികാറാമല എന്നൊക്കെ പറയുന്ന രീതിയിൽ അടിക്കൊക്കെ ചെയ്യും കുട്ടികൾ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാൻ മടിയുള്ള ആളാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഇങ്ങനെ കൗതുകകരമായിട്ടുള്ള കാര്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൽന്നുള്ളു, എൽ ലഗ് എന്നുള്ള എല്ലിൽ തന്നെ നടത്തുകൊണ്ടൊക്കെ പഴയ ആദ്യകാലത്ത് കുട്ടികളോട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള കൗതുകം കൂടിയുണ്ട്. അങ്ങനെ ഒരു സമഗ്രം ഇപ്പോൾ പറയാം, വേണോ പറയാം, അങ്ങനെ ഒരു സമഗ്രാനുഭവമാണെന്ന്. ഇപ്പോൾ വേണം കുറച്ച് ചോദിച്ചതിന് ഒരു മറുപടി എന്നിട്ട് സാങ്കേതികമായിട്ട് പറയാവുന്നത് ഒരു മുറയും എന്ത് വാർത്തയ എന്ന് പറയുന്ന ആ ലേഖനം എഴുതാൻ വേണ്ടി ഞാൻ ശരിക്കും ശ്രദ്ധിച്ചെഴുതിയത് ഏറ്റവും ബാക്കിയൊക്കെ ഇങ്ങനെ കവിത പോലെ വന്നതാണ്. അത് നാട്യശാസ്ത്രത്തിൽ ഗതിപ്രചാരം എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അപ്പോൾ സാഹിത്യ അക്കാദമി ഇപ്പോഴാണ് ഇപ്പോൾ കെ പി നാരായണ പിഷാരടിയുടെ നാട്യശാസ്ത്രത്തിന് പുതിയ പതിപ്പ് ഇറക്കി. അപ്പോൾ അതിലെ അത് മുഴുവൻ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടി വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നാടകം എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ആ ഗതിപ്രചാരം സൂക്ഷിച്ച് പഠിച്ചു. മാത്രമല്ല മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി കിട്ടിയിട്ടുള്ള അശ്വതി, ഡോക്ടർ അശ്വതിയായിട്ട് എൻ്റെ ബന്ധുവാണ്, ആ കുട്ടിയായിട്ട് പിന്നെ സംസാരിക്കാനും ആ സന്ദർഭമുണ്ടായി. അപ്പോൾ അത് ഒരു മുറയും എന്തോ വാർത്ത എന്ന് നടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുകയായിരുന്നു കൈപ്പറയിൽ കെട്ടിയിട്ട്. അത് ഭ്രാന്താണ്. അതുപോലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് ചെയ്യുന്നതും ഭ്രാന്താണ്. അപ്പോൾ ഭ്രാന്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് നടത്തത്ത് ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെയാണ് നടക്കേണ്ടത്, ഭ്രാന്തയിലേക്ക് നടത്തം മാറ്റേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഭരതമുനി നിരീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഇതൊക്കെ അറിയുന്ന ആ സിനിമയിൽ സിനിമയുടെ പ്രവർത്തകരാ നടത്തം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ശോഭനെ വിരമിച്ച നടത്തുകയാണ്. അപ്പോൾ അവരുടെ താല്പര്യം അതിലുണ്ടാവാം. അപ്പോൾ അതാണ് വ്യക്തിപരമായിട്ടൊരു ഫൈൻഡിങ് എന്ന് പറയാവുന്ന സംഗതി. അതായിരിക്കും ബാക്കി ഇങ്ങനെ ഇമ്പ്രഷൻ പോലെ എഴുതിപ്പോയതാണ്. മലയാള കഥയുടെ സമകാലാവസ്ഥ പറയാൻ എളുപ്പമാണ്, പ്രയാസമാണ്. കാരണം പണ്ട് നമുക്ക് ഒന്നോ രണ്ടോ വാക്യങ്ങൾ പറഞ്ഞാൽ ഏതാണ്ട് മുഴുവൻ കഥകളെയും സംഗ്രഹിക്കാൻ വേണ്ടി പറ്റും. അവരെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ അല്ല, തീമാറ്റിക്കായിട്ട് നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി പറ്റും, പ്രമേയപരമായിട്ട്. ഇപ്പോഴേ ഇന്നങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് തരം കഥകൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് കഥാകൃത്തുക്കളുണ്ട്, ഒരുപാട്. പിന്നെ ഒന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ തോന്നുന്നത് ചരിത്രത്തെ ഓർമ്മിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഇനീഷ്യൽ നിർഭാഗ്യവശാൽ ഇ പി എന്നാണ്. പക്ഷേ ഇ പി എന്നുള്ള വാക്ക് ഇന്ന് അത്ര നല്ല ഇതല്ല. എറ്റേണൽ പ്രസൻറ്റ് എന്നുള്ള എൻ്റെ ചുരുക്കമാണ്. അതായത് ഭൂതകാലത്തെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, വർത്തമാനകാലത്തെക്കുറിച്ച് ആലോചിക്കാം, ഭാവിയെക്കുറിച്ച് ആലോചിക്കരുത്. നിങ്ങൾ എറ്റേണൽ പ്രസൻറ്റാണ് ചരിത്രം. വർത്തമാനങ്ങളുടെ നൈരന്തര്യം മാത്രമാണ് ചരിത്രം. ഭൂതകാലം വേറെ ബോറാണ്, വർത്തമാനകാലം ഭാവി എന്താണെന്ന് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഇത് ഈ നമ്മൾ പണ്ട് ഇ എച്ച് കാർണ് നിർവചനമുണ്ട്, നെവർ എൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചത്, അതൊന്നും വേണ്ട. ഈ നിമിഷത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. കച്ചവടത്തിന് അതല്ലേ നല്ലത്, കമേഴ്ഷ്യലിന് നല്ലത് അതാണ്. ഈ നിമിഷമാണ് പ്രധാനം, ഭൂതകാലം അർത്ഥം ഭാവികാലം എന്ന വിഷയമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭം ചരിത്രം വേണ്ട എന്ന് ഏതാണ്ട് ഇന്തോ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്നുള്ള പുസ്തകം വന്നിട്ട് തന്നെ 19 കൊല്ലമായി. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ മലയാള കഥയിൽ ഒരു ചരിത്രാന്വേഷണങ്ങൾ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തന്നെ എത്ര എത്ര കഥകൾ, പല ആംഗിളിൽ നമ്മൾ വിശ്വസിക്കാനാവാത്ത ഈ കാളീ നാടകം എന്നുള്ള ഒരു കഥ ഉണ്ണി എഴുതുമ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് കഥകൾ വരുന്ന നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ചരിത്രത്തെ നന്നായി ഉപയോഗിക്കുന്ന ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അതുപോലെ വിമോചനപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്ന കഥകൾ വരുന്നുണ്ട്. എന്നിട്ടൊന്ന് ഈ ലോകം വയലൻസിൻ്റെ ഒരു ലോകം ആയിട്ട് മാറുകയുണ്ട്. വയലൻസ് ഒരു കലയാണിപ്പോൾ, അതൊരു ജോലിയാണ്, ഒരു കലയാണ്. എങ്ങനെ തുണ്ടം തുണ്ടമാക്കാം, ഒരാളെ കൊല്ലാൻ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, ഒരാളെ തുണ്ടം തുണ്ടമാക്കി കാണിക്കുക, ഒരു സ്പെക്ടക്കിൾ മേക്കിങ്ങാണ്. അപ്പോൾ അങ്ങനെ വളരെ ശാസ്ത്രീയവും സൗന്ദര്യശാസ്ത്രപരവുമായ കൊലപാതക രീതികൾ വികസിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ആ ഒരു വയലൻസ് ഏതാണ്ട് പിന്നെ എന്താണ് പീഠവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. വയലൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഇംഗ്ലണ്ടിൽ ഈ വൃദ്ധന്മാർക്ക് വേണ്ടി മാത്രമുള്ള മന്ത്രി ഉണ്ട്, വൃദ്ധ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രി. അപ്പോൾ അങ്ങനെ ഈ വയലൻസ് നോക്കാൻ വേണ്ടി മാത്രം ഒരു മന്ത്രി, ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിൻ്റെ സബ്സെക്ഷനായിട്ട് ഇന്ത്യയിലും നമ്മുടെ സംസ്ഥാനത്തൊക്കെ വേണ്ടി അങ്ങനെയാണ്. പിന്നെ മാത്രമല്ല പേഴ്സണൽ വയലൻസ്, ആളുകൾക്ക് ജനാധിപത്യപരമായി സംസാരിക്കാനോ ചിരിച്ചുകൊണ്ട് സംസാരിക്കാനോ ഒന്നും താല്പര്യമില്ല. ചിരിച്ച് മര്യാദകളിൽ സംസാരിക്കുന്നവർ മോശക്കാരാണെന്ന് പറയും, വളരെ റഫായിട്ടും അറുകൊണ്ടായും സംസാരിക്കുന്ന ശീലം വളരെ വളരെ കൂടി ഏത് നിമിഷത്തിൽ അടിവീഴാന്നുള്ള അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അത് അങ്ങനത്തെ നമ്മുടെ വായുമണ്ഡലം പോലെ വയലൻസിൻ്റെ ഒരു മണ്ഡലം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല നിലക്ക് നമ്മുടെ കഥകളിൽ വരുന്നുണ്ട്.
പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞാൽ ആ കഥകൾക്ക് ഒരു ഏകതാനതയുണ്ട്. വയലൻസിൻ്റെ ഇപ്പോൾ കോളേജിൽ കുട്ടികളൊക്കെ എഴുതിയ കഥകൾ ഒന്നിച്ച് കുറേയെണ്ണം വായിക്കാനുള്ള അവസരം അടുത്ത കാലത്ത് സമയത്തുണ്ടായി. അപ്പോൾ കണ്ടത് ഇതെല്ലാവരും എഴുതുന്നില്ലാണ്, ഇതൊരു വിഷയമായിട്ട് വന്നിട്ട് എല്ലാവരും അതുപോലെ എഴുതുന്നു. പക്ഷേ സൂക്ഷ്മമായിട്ട് വയലൻസിനെ കുറിച്ചുള്ള രചനകൾ വരേണ്ടതാണ്. കാരണം അത്രയും വലിയ വിഷയമാണ് വയലൻസ് എന്ന് പറയുന്നത്. ചിരിക്കുന്ന മനുഷ്യരെന്തോ മോശക്കാരാണ് എന്നുള്ള സംഗതി ഉണ്ടല്ലോ. അത് സംവാദമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കാര്യമായിട്ടുണ്ടാവാം, പക്ഷേ അടിസ്ഥാനപരമായ സാഹോദര്യവും സംവാദവും ഇല്ലാതെ ഫാസിസത്തിനെതിരെ നിൽക്കാൻ പറ്റില്ല. ഈ ഫാസിസം എന്ന് പറയുന്നത് ഈ ഒരാളോ രണ്ടാളോ അല്ല, അത് സാധാരണ മനുഷ്യരിലേക്ക് കിനിഞ്ഞിറങ്ങുന്നു എന്നുള്ളതാണ് ഫാസിസം ഏറ്റവും വലിയ കുഴപ്പം. സാധാരണ ജീവിതത്തിൽ ലൈംഗികത അടക്കമുള്ള ഏറ്റവും വ്യക്തിപരമായ ജീവിത ഏറ്റവും രഹസ്യാത്മകമായ വളരെ ഇൻറ്റിമേറ്റായ ജീവിതത്തിൽ വരെ ഈ ആശയം കിനിഞ്ഞിറങ്ങുന്നു, മറ്റുള്ളവൻ ശത്രുവാണ് എന്നുള്ള വിചാരം ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാനത് നിരീക്ഷിച്ചിട്ടുണ്ട്. ബസ്സിൽ രണ്ടുപേരിരിക്കുന്നു, രണ്ടുപേരിരിക്കാവുന്ന സീറ്റ്, അതിൽ ഒരു പത്ത് കൊല്ലമായിട്ട് അല്ല 10-15 കൊല്ലമായിട്ട്, പണ്ടേ നമ്മൾ ബസ്സിൽ പോകുന്ന ആൾക്കാർ, ഞാൻ 74 മുതൽ ബസ്സിൽ പോകാറുണ്ട്, ഇപ്പം ബസ് പോകാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൾ ഇരിക്കൽ എങ്ങനെയാണ്? ഒരു 70% സീറ്റിൽ പരന്ന് അല്ലേ ഇരിക്കും. അപ്പോൾ പണ്ടങ്ങനെ ഇരിക്കില്ല. ജനാധിപത്യ ബോധം എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് മാത്രമല്ലല്ലോ, ബസ് യാത്രയിലും ജനാധിപത്യ ബോധം വേണം. അയാൾ മറ്റേ കൊണ്ട് ഒതുങ്ങിക്കൊടുക്കും. അപ്പോൾ ഇപ്പോൾ 27 സീറ്റിൽ, അപ്പോൾ രണ്ടാമതിരിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ ഒതുങ്ങി, അയാൾ ഇതേപോലത്തെ ടിക്കറ്റ് ഫെയർ കൊടുത്തിട്ടാണ് പോകുന്നത്, ഒതുങ്ങിയിരിക്കണം. മറ്റയാൾ അനങ്ങാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ഈ കഥ തുടങ്ങുന്നേ ഉള്ളൂ. ഈ അയാൾ മടക്ക യാത്രയിൽ ഈ വിഷമം അനുഭവിച്ച ആൾ രണ്ടാമത് വന്നു, അയാൾ അങ്ങനെ ഇരിക്കുന്നത്. ഈ 30% സീറ്റിൽ മാത്രം ഇരിക്കേണ്ടി വന്ന മനുഷ്യൻ മടക്ക യാത്രയിൽ ഒന്നാമത്തെ സീറ്റിൽ, ബസ്സിൻ്റെ ചുമരോട് ചേർന്ന സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അയാളും 70% സീറ്റിലേക്ക് ഇരിക്കും. അപ്പോൾ ഇത് ഈ മര്യാദ കേട് എന്ന് പറയുന്നത് വയലൻസിൻ്റെ സൂക്ഷ്മരൂപമാണ്. അപ്പോൾ അത് ഒരു സാമൂഹ്യ വിഷയമാണ്. അത് അതിനൊക്കെ ചേർത്താണ് നമ്മൾ ഫാസിസം എന്ന് പറയേണ്ടത്. അപ്പോൾ അതിനെ കാണിക്കുകയും അത് അപകടമാണെന്ന് കാണിക്കുകയും ചെയ്യുന്ന കഥകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ അത് അവക്കെല്ലാം ഒരു ഏകതാനത, ഒരേ മട്ട് വരുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ആളുകൾ ഒരു സ്റ്റണ്ട് സിനിമയാണ് ഈ നിരൂപണത്തിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എം കൃഷ്ണൻ നായരുടെ സാഹിത്യ മാരബലമാണ് നിരൂപണത്തിൻ്റെ ഒരു ശരിയായ രൂപം എന്നുള്ള ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട്. അത് ശരിക്കും സ്റ്റണ്ട് സിനിമയാണ്. അത് ആളുകളെ വല്ലാതെ പരിഹസിക്കും, വിമർശിക്കും വ്യക്തിപരമായിട്ട്. അതല്ലല്ലോ ശരിക്കും നിരൂപണത്തെക്കുറിച്ച്. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് പണിയെടുക്കുന്ന ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, സാഹിത്യകൃതികളെ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ജീവിതാലോചനയാണ് സാഹിത്യ നിരൂപണം. ഇത് ആരുടെയും ഞാൻ പഠിച്ചു പറയുന്നതല്ല, ഇത്രയും കൊല്ലത്തെ എഴുത്തിൽ നിന്ന് തോന്നിയൊന്ന് കാര്യമാണ്. അതാണ് സാഹിത്യ നിരൂപണം, അത് നിലക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് യാന്ത്രികമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരൂപണം നമ്മളെവിടെ എത്തിക്കില്ല. അതല്ല, ഇത് ക്രിയേറ്റീവ് അറ്റംപ്റ്റാണ്. സാഹിത്യ നിരൂപണം എന്ന് പറഞ്ഞാൽ കഥ പോലെ കവിത പോലെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ്. നമുക്ക് വായിക്കുന്നവർക്ക് ആനന്ദം കിട്ടണം എന്നർത്ഥം. അല്ലാതെ സിദ്ധാന്തങ്ങൾ തലയിൽ വീണിട്ട് ആളെ ബോധം കിടത്തുന്ന പ്രവർത്തനമായിട്ട് മാറുന്നത് അപകടമാണ്. മീൻസ് ഈ പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് നമ്മുടെ നോവല് നമ്മുടെ നോവലും നമ്മുടെ കഥയും പഠിക്കാൻ പറ്റില്ല. ഈ സിദ്ധാന്തങ്ങൾ തന്നെ ഒരു മർദ്ദന രൂപമല്ല, അതൊരു ഒരു നറേറ്റീവാണ്. ഒരു സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കഥയാണ് വാസ്തവത്തിൽ. അതിനുപോലും മുട്ടുകുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യൻ സാഹചര്യങ്ങൾ, കേരളീയ സാഹചര്യങ്ങൾ, കോട്ടയം സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മലബാർ സാഹചര്യം, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അടുത്ത ഓരോ ചരിത്രം, ഇപ്പോൾ ആഗസ്റ്റ് 17 എന്ന് പറയുന്ന നോവൽ, ഹരീഷിൻ്റെ നോവൽ ഒരിക്കലും മലബാറിലെ ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. എഴുതാൻ ശ്രമിച്ചാൽ തന്നെ പരാജയമായിരിക്കും. ഹരീഷ് അവിടെ ജീവിക്കുന്ന ആൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ ഈ ഭുവനകോശം എന്ന് പറയുന്ന ആശയം രാജശേഖരൻ കാമി മുംസാവിൽ പറയുന്നുണ്ടല്ലോ, ഓരോരു കവി ഒരു നാട്ടിൽ വിളയുന്ന പൂക്കളെക്കുറിച്ച് അറിയണം, കാലാവസ്ഥയെക്കുറിച്ച് അറിയണം, മണ്ണിൻ്റെ മണം അറിയണം, മറ്റു കാര്യങ്ങൾ അറിയണം. അതാണ് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ കേരളീയ ജീവിതം, ഇന്ത്യൻ ജീവിതം, ഏഷ്യൻ ജീവിതം, പഴയ തേർഡ് വേൾഡിൻ്റെ ജീവിതം, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് അറിയുകയാണ് ഒരു നിരൂപകം വേണ്ടത്, ഒരു നോവലിസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല കഥാകാരൻ ചെയ്യുന്ന പോലെ. എന്നാൽ മാത്രമേ സത്യസന്ധവും ചോരയോട്ടമുള്ള നിരൂപണം എഴുതാൻ വേണ്ടി വരും. അല്ല, നമ്മൾ ഫോറം പൂരിപ്പിക്കുന്ന പോലെയാണ്. നെയിം ഓഫ് ഫാദർ തന്നെ അച്ഛൻ്റെ പേര് എഴുതുമല്ലോ. അതുപോലെ ഫാസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് ഉദാഹരണങ്ങൾ സപ്ലൈ ചെയ്യാനല്ല നിരൂപകൻ്റെ പണി. ഇത് ക്രിയേറ്റീവ് അങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത്. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാഫ്കയും കമ്മിയും വായിക്കുന്നതെല്ലാം ഈ ഇസങ്ങളുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ നിന്ന് കണ്ടിട്ടൊന്നുമല്ല. അത് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു വഴി മാത്രമാണ്. മറ്റ് പല നിലക്ക് ഇപ്പോൾ ജയിലിൻ്റെ ചരിത്രം ഉപയോഗിച്ചിട്ട് കാഫ്കയെ വായിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നെ ഈ കെട്ടിട നിർമ്മാണ ശൈലികൾ, ആർക്കിടെക്ചറൽ സയൻസ് ഉപയോഗിച്ച് വായിക്കാം, പല നിലക്കും വായിക്കാം.
പിന്നെ ഡ്രസ്സിൻ്റെ ഞാനങ്ങനത്തെ ലേഖനം എഴുതിയിട്ടുണ്ട്. ഡ്രസ്സ് കാഫ്കയുടെ ഈ കാസില്ലേ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് പാറ്റേൺസ് മാത്രം ഉപയോഗിച്ചൊരു സംഗതി. അപ്പോൾ പല നിലക്കും വായിക്കാം. അതിൽ ഒരു രീതി മാത്രമാണ് എക്സിസ്റ്റൻഷ്യലിസം. അത് വെച്ചിട്ട് ആ നോവലിൻ്റെ ശരിക്കും ഒരു കൃതി പോളിഫോണിക്കാണ്, ഒരു നല്ല കൃതി, പ്രത്യേകിച്ചും ബഹുസ്വരമാണ്. അതിലെ ഒരു സ്വരത്തെ മാത്രമേ ഈ ഇസത്തിന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പം മാർസ് ഇസക്കാരനാണ്, ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഇസക്കാരൻ മാർസാണ്. പക്ഷെ മാർസ് ഒരു ഭ്രാന്ത് പിടിച്ച വായനക്കാരനായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ഏതെങ്കിലും തൊഴിലാളി വർഗ എഴുത്തുകാരനല്ല, ഷേക്സ്പിയറാണ്. ഷേക്സ്പിയറെ പോലെ പോളിഫോണിക് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ വേറെ ഇല്ലല്ലോ. അദ്ദേഹം എഴുതാത്ത എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഇവിടെ ചെറിയൊരു സംഭാഷണത്തിൽ പറയാനാവില്ല. പല പല വിഷയങ്ങൾ ഷേക്സ്പിയർ എഴുതിയിട്ടുണ്ട്. ഷേക്സ്പിയർ കൊളോണിയൽ അനുകൂല എഴുത്തുകാരനെ സ്ഥാപിക്കാൻ എളുപ്പമാണ്, പക്ഷെ അല്ലാന്ന് സ്ഥാപിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ സ്വരങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുകയും പലതാ ജീവിതം താണ കോമഡി, അത് ഫിലോസഫിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് വിശദീകരിക്കാനാവാത്ത ദാർശനിക പ്രസ്താവനകൾ, ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു ഒറ്റ മനുഷ്യനെന്ന് വിശ്വസിക്കാനാവാത്ത മട്ടിലുള്ള പ്രകൃതമാണ് ഷേക്സ്പിയറോട്. ഇപ്പോൾ മ്യൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടൺ പിന്നെ എന്ന് തോമസ് ഗ്രേ എഴുതുന്നുണ്ട്. അത് വലിയ പണ്ഡിതനായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ സ്കൂളിൽ നേരാമണം പോകാത്ത മനുഷ്യൻ പിന്നെ അങ്ങനെയുള്ള പ്രസ്താവനകൾ നടക്കുന്നുണ്ട്. ഷേക്സ്പിയറുടെ ഗംഭീരങ്ങൾ, പുതിയ വാക്കുകൾ 1300 പുതിയ വാക്കുകൾ, അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിൽ കൂടുതലുണ്ട്. നാം അഭിപ്രായ വ്യത്യാസം ഷേക്സ്പിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോളിഫോണിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ സിദ്ധാന്തത്തിന് എടുക്കാൻ വേണ്ടി പറ്റൂ. അവിടെ സിദ്ധാന്തത്തിൻ്റെ ചൂണ്ടല കൊണ്ട് ഒരു മീനെ പിടിക്കാം, പക്ഷേ ഈ സാഹിത്യം എന്നുള്ള പൊയ്കയിൽ മറ്റൊരുപാട് മീനുകളുണ്ടെന്ന് ഓർക്കുന്നതാണ്.